എംബ്രോയിഡറിക്ക് ഒരിക്കലും ഫാഷനിൽ നിന്ന് പുറത്താവാനാവില്ല. അവ സ്റ്റൈലിഷ് ആയിരിക്കും, കാലാതീതവുമായിരിക്കും. ഗൃഹാലങ്കാരം ചെയ്യുന്ന ഭംഗിയേറിയ എംബ്രോയിഡറി പാറ്റേൺ തൊട്ട് തുണിയും ഉപകരണങ്ങളും വരെ ഒരുപാടുണ്ട്. നിങ്ങൾ ഇവ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉഷ മെമ്മറി ക്രാഫ്റ്റ് റേഞ്ച് കൊണ്ട് എന്തുകൊണ്ട് സ്വയം നിർമ്മിച്ചുകൂടാ? ഇതിനായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് മിഷിന്റെ ഏറ്റവും വലിയ ഹൂപ്പ്, ഹൂപ്പിനേക്കാൾ 1 ഇഞ്ച് വലിയ വെളുത്ത ബേസ് ഫാബ്രിക്. നിങ്ങൾ എടുത്ത ഹൂപ്പിനുള്ളിൽ കൊള്ളുന്ന 5.5 ഇഞ്ചസ് × 5.5 ഇഞ്ചസ് ഉള്ള ഒരു വാഡിംഗ് പീസ്, നിങ്ങൾ എടുത്ത ഹൂപ്പിനുള്ളിൽ കൊള്ളുന്ന 5.5 ഇഞ്ചസ് × 5.5 ഇഞ്ചസ് ഉള്ള സാറ്റിൻ ഫാബ്രിക്, ഹൂപ്പിനേക്കാൾ 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഗ്ലാസ് നൈലോണോ അല്ലെങ്കിൽ ഓർഗാൻസ ഫാബ്രിക്കോ വേണം. 2 വ്യത്യസ്ത നിറത്തിലുള്ള നൂലുകൾ, എംബ്രോയിഡറി കട്ട് ചെയ്യുന്ന കത്രിക. എംബ്രോയിഡറി ഹൂപ്പ് എടുക്കുക, അത് അൺലോക്ക് ചെയ്ത് ഉള്ളിലെ ഹൂപ്പ് ഊരി മാറ്റുക. ഇനി തുണി ഔട്ടർ ഹൂപ്പിന് മുകളിൽ വെക്കുക. ശേഷം ഇന്നർ ഹൂപ്പ് വെക്കുക. തുണി സ്ട്രെച്ച് ചെയ്യാൻ ഓർക്കുക, അതിനാൽ ചുളിവുകളില്ലാതെയും എംബ്രോയിഡറി തെറ്റുകൂടാതെയും ഇരിക്കും. ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഹൂപ്പ് ലോക്ക് ചെയ്ത് മാഗ്നറ്റിക് ക്ലാംപ്സ് ഉപയോഗിച്ച് നന്നായി ഉറപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഉഷ ജിനോമി മെമ്മറി ക്രാഫ്റ്റ് സ്കൈലൈൻ S9 സേവിംഗ് മെഷീനിൽ ഹൂപ്പ് അറ്റാച്ച് ചെയ്ത് കൃത്യസ്ഥാനത്ത് ഉറപ്പിക്കുക. ടച്ച് പ്രവർത്തിപ്പിക്കാനായി മെഷീനൊപ്പം വരുന്ന സ്റ്റൈലസ് ഉപയോഗിക്കുക. ശേഷം ഫോൾഡർ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് പാറ്റേൺ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന പാറ്റേൺ മുന്നേ തന്നെ ഡ്രൈവിൽ നിന്നും മെഷീനിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് ഡിജിറ്റൈസർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടേതായ മനോഹരമായ പാറ്റേണുകൾ നിർമ്മിക്കാനാകും. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന ഹൂപ്പിന്റെ പേര്, അതിന്റെ വലിപ്പം RE20A 170 × 200 mm, ഡിസൈൻ സൈസ് 144 × 144 mm, 700 സ്റ്റിച്ചസ് പെർ മിനിറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് കളേഴ്സ്, പിന്നെ നമ്മൾ എംബ്രോയിഡറി ഡ്യൂറേഷൻ എടുക്കുന്ന സമയം 7 മിനിറ്റ് ആയിരിക്കും. കളേഴ്സ് 1-2 തവണ വ്യക്തമായി പരിശോധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം തിരഞ്ഞെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായി ഒരു വാഡിംഗ് ഷീറ്റ് എടുത്ത് അതിന് മുകളിലായി ഒരു സാറ്റൻ ഫാബ്രിക് വെക്കുക. ഈ 2 മെറ്റീരിയലും എംബ്രോയിഡറി ഹൂപ്പിലുള്ള പ്രസർ ഫൂട്ടിനടിയിൽ വെക്കുക. എന്നിട്ട് ടച്ച് സ്ക്രീനിൽ പോയി ട്രേസിംഗ് വിത്ത് ടാക് സ്റ്റിച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് 3 മെറ്റീരിയലുകളെയും താൽക്കാലികമായി സ്റ്റിച്ചിലൂടെ യോജിപ്പിക്കും. സ്റ്റാർട്ട് പ്രസ് ചെയ്ത് മെഷീൻ സ്വയം തുന്നുന്നത് കാണുക. തുന്നൽ നടക്കുമ്പോൾ ഫാബ്രിക് നിങ്ങൾ ടൈറ്റായി പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് പൂർത്തിയായ ശേഷം ടാക് സ്റ്റിച്ച് ക്ലോസ് ചെയ്ത് പാറ്റേൺ സ്ക്രീനിലേക്ക് തിരിച്ചു പോവുക. നമുക്ക് സ്റ്റെപ്പ് 1 ലേക്ക് പോകാം. ഇത് ഫ്ലോറൽ ഡിസൈൻ്റെ ക്രിയേഷൻ ആണ്. ഇനി സ്റ്റാർട്ട് പ്രസ് ചെയ്ത് മെഷീൻ അതിന്റെ മായാജാലം കാണിക്കുന്നത് കാണുക. നൂൽ മുറിച്ചു മാറ്റുക, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ പുരോഗതി ടാഗ് ചെയ്യാവുന്നതാണ്. വളരെ സൗകര്യപ്രദം അല്ലേ? നിങ്ങളുടെ ആദ്യ സ്റ്റെപ്പ് കഴിയുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കായി ഓഫാകും. അടുത്ത സ്റ്റെപ്പിനായി ഹൂപ്പ് അൺലോക്ക് ചെയ്ത് മെഷീനിൽ നിന്നും ഊരി മാറ്റുക. ഈ ഡിസൈൻ എത്ര മനോഹരമാണെന്ന് നോക്കൂ. പക്ഷേ ഇത് പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ടാക് സ്റ്റിച്ചുകൾ ഊരി മാറ്റേണ്ടതുണ്ട്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്റ്റിച്ചിൽ ഒരു ചെറിയ കട്ടിട്ട് വലിച്ചൂരി മാറ്റുക.
പൂർത്തിയായാൽ നമ്മൾ എംബ്രോയിഡറിക്ക് ചുറ്റുമുള്ള ബാക്കിയുള്ള സാറ്റൻ സിൽക്കും വാഡിങ്ങും മുറിച്ചു മാറ്റുക. കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡിസൈനിന് മുകളിലൂടെ മുറിക്കാതിരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് ലഭിക്കാനായി എംബ്രോയിഡറി സിസേഴ്സ് ഉപയോഗിക്കുക. ഇത് കുറച്ച് തന്ത്രപരമാണ്, അതുകൊണ്ട് നിങ്ങളുടെ കൈ വിറയ്ക്കാതെ നോക്കുക. കട്ടിങ്ങിന് ശേഷം മാഗ്നറ്റിക് ക്ലാമ്പിന്റെ സഹായത്തോടെ ഒരു ഗ്ലാസ് നൈലോണോ അല്ലെങ്കിൽ ഓർഗാൻസോ ഫാബ്രിക്കോ എംബ്രോയിഡറിക്ക് മുകളിലായി സെക്യൂറായി സ്ഥാപിക്കുക. നമുക്ക് സ്റ്റെപ്പ് ഒന്ന് വീണ്ടും ഈ തുണിയിൽ ആവർത്തിക്കേണ്ടതുണ്ട്. പ്രസർ ഫൂട്ടിൽ നമുക്ക് ഹൂപ്പിനെ വീണ്ടും വെക്കാം, എന്നിട്ട് അത് ലോക്ക് ചെയ്യുക. ടച്ച് സ്ക്രീനിൽ കളർ 1 സെലക്ട് ചെയ്യുക. ഇനി എംബ്രോയിഡറി ആരംഭിക്കുക. എംബ്രോയിഡറി ആരംഭിക്കുന്നതിന് മുൻപ് ബാക്കി വരുന്ന നൂലുകൾ മുറിച്ചു മാറ്റാൻ മറക്കരുത്. പൂവിന്റെ എംബ്രോയിഡറി പൂർത്തിയായാൽ മെഷീൻ സ്വയം ഓഫ് ആവുന്നതാണ്. സ്റ്റെപ്പ് 2 കടക്കുന്നതിന് മുൻപ് നൂലിന്റെ കളർ മാറ്റാൻ നിങ്ങൾക്കുള്ള സൂചനയാണിത്. ഇനി സ്റ്റാർട്ടർ ആമർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജോലി മെഷീൻ തന്നെ നോക്കിക്കോളും. സ്റ്റെപ്പ് 3 നമ്മൾ കളർ വീണ്ടും ഗ്രീനിലേക്ക് മാറ്റി മെഷീനിനെ ഔട്ടർ ബോർഡറിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കുക. എല്ലാ സ്റ്റെപ്പുകളും പൂർത്തിയായ ശേഷം ടച്ച് സ്ക്രീനിൽ ഹൂപ്പ് റിമൂവിംഗ് ബട്ടൺ അമർത്തുക. പ്രസർ ഫൂട്ടിന്റെ അടിയിൽ നിന്നും എംബ്രോയിഡറി ലോക്ക് അൺലോക്ക് ചെയ്ത് പുറത്തെടുക്കുക. ഇത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. അവസാനമായി മാഗ്നറ്റിക് ക്ലാമ്പ്സ് ഊരുക. അത്രയേയുള്ളൂ, നമ്മുടെ ജോലി പൂർത്തിയായി. മനോഹരമായ പാറ്റേണുകൾ നിർമ്മിക്കുന്നത് 1-2-3 പോലെ എത്ര എളുപ്പമാണ്! ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് അർത്ഥമാക്കി. ഉഷ മെമ്മറി ക്രാഫ്റ്റ് റേഞ്ച് എംബ്രോയിഡറി എളുപ്പവും രസകരവുമാക്കുന്നു.